അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക് ടു ക്രാഫ്റ്റി വൈബ്സ്. അപ്പോൾ ഇന്ന് നമ്മൾ ഒരു ഹോം ഡെക്കോറാണ് ചെയ്യാൻ പോകുന്നത്. എൻ്റെ കയ്യിലൊരു കുറച്ച് വീതി നീളമൊക്കെ ഉള്ളൊരു ടൈൽസ് പീസ് ഉണ്ടായിരുന്നു, അത് അറ്റൊക്കെ പൊട്ടിപ്പോയിട്ടുണ്ട്. അപ്പോൾ അങ്ങനത്തെ ഒരു പീസ് കുറച്ച് വലുത് തന്നെ എടുത്തിട്ടുണ്ട്. ഇതിന് മുമ്പ് നമ്മളൊരു ചെറിയൊരു പീസ് വെച്ച് ഞാൻ ടൈൽ പീസ് വെച്ചൊരു വാൾ ഡെക്കോർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം, ആരെങ്കിലും കാണാത്തണ്ടെങ്കിൽ പോയി കണ്ടോളൂ. അപ്പോൾ ഇന്നത്തെ വർക്ക് നമ്മൾ കുറച്ച് സ്പെഷ്യൽ ഒരു കംപ്ലീറ്റ്ലി വേസ്റ്റ് ആയിട്ടുള്ള ഒരു സാധനം കൊണ്ടാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് ഞാനിവിടെ കുറച്ച് വൈറ്റ് സിമെൻറ്റ് എടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിന് പാകത്തൊരു പേസ്റ്റ് രൂപത്തിലാക്കിയിട്ട് നമുക്കിത് നമ്മുടെ ടൈൽ പീസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം. കുറച്ച് ചെറിയ തിക്കായിട്ടുള്ള രീതിയിൽ തന്നെ അപ്ലൈ ചെയ്ത് കൊടുക്കണം. നമ്മൾ ആ ടൈൽസിൻ്റെ ഒരു പാർട്ടും കാണാത്ത രീതിയിൽ നമുക്കത് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് ഇഷ്ടമുള്ള ഡിസൈൻ ടൈമിൽ ഡിസൈൻ ചെയ്തെടുക്കാം. നമ്മളിത് ചെയ്യുന്നത് അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഒന്ന് സെറ്റാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നല്ല തിക്കായിട്ടുള്ള ഒരു അത്യാവശ്യം തിക്കായിട്ടുള്ള രീതിയിൽ തന്നെ നമ്മൾ ചെയ്ത് കൊടുക്കുക. അതിൻ്റെ ഇടയിൽ ഞാൻ കുറേ ഡിസൈൻസൊക്കെ പരീക്ഷിച്ച് നോക്കിയിരുന്നു, അതാണ് ഇവിടെ കാണാൻ പോകുന്നത്. ഒക്കെ പാളിയത് കൊണ്ട് ഞാൻ വേറെ ഡിസൈനാണ് കൊടുത്തിട്ടുള്ളത്. അപ്പം അത്യാവശ്യം തിക്കിലൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ചെയ്യാൻ പോകണമെന്ന് വെച്ചാൽ ഇതുപോലെ ബ്രഷിൻ്റെ നമ്മളെ ടിപ്പൂണ് ജസ്റ്റ് ഇങ്ങനെ റൗണ്ടായിട്ടുള്ളൊരു ഡിസൈൻ ഒന്ന് വരച്ച് കൊടുക്കുകയാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡിസൈൻ കൊടുക്കാം. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പ്ലാസ്റ്റർ ഓഫ് പാരീസോ വൈറ്റ് സിമെൻറ്റ് ഏത് വേണമെങ്കിലും ഉപയോഗിക്കുക, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം. പ്ലാസ്റ്റർ ഓഫ് പാരീസ് ആണെങ്കിൽ നമുക്ക് വേഗം ഡ്രൈ ആയിട്ട് കിട്ടും, പക്ഷെ പെട്ടെന്ന് പൊടിഞ്ഞു പോരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് കുറച്ച് വൈറ്റ് സിമെൻറ്റ് ആയിരിക്കും കുറച്ചും കൂടെ ബെറ്റർ. അപ്പോൾ എന്തായാലും ഞാനിങ്ങനെ ഡിസൈനൊക്കെ ചെയ്ത് നന്നായിട്ട് ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇതുമല്ലൊരു കംപ്ലീറ്റ്ലി ബ്ലാക്ക് കൊടുക്കണം. അങ്ങനെ നമ്മൾ ബ്ലാക്ക് കളർ ആക്രിലിക് കൊടുത്തത് നന്നായിട്ട് ഡ്രൈ ആയി വന്നിട്ടുണ്ട്. അതിനുശേഷം ഞാനിവിടെ ഒരു ബ്ലൂ പേൾ ബ്ലൂവിൻ്റെ ഒരു മെറ്റാലിക് കളർ എടുത്തിട്ടുണ്ട്. എന്നിട്ട് ജസ്റ്റ് ഇതുമല്ലേ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മുടെ ഒരു ബ്രഷ് ഉപയോഗിച്ചിട്ട് നമുക്ക് ചെയ്യാം, നിങ്ങൾക്ക് ഫിംഗർ ഉപയോഗിച്ചും ചെയ്യാം. ഞാനിവിടെ ബ്രഷ് ഉപയോഗിച്ചിട്ട് ജസ്റ്റ് അതിൻ്റെ ടിപ്പിൽ അധികം പെയിൻറ് എടുക്കാണ്ട് കുറച്ചെടുത്തിട്ട് അതുമല്ലേ ഒന്ന് ജസ്റ്റ് ഒന്ന് വല്ലാണ്ട് പ്രഷർ കൊടുക്കാണ്ട് ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്തിട്ടുള്ളൂ. നമ്മൾ പ്രഷർ കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ അകത്തേക്കും ആ ഡിസൈൻ്റെ അകത്തേക്കൊക്കെ പോയി കഴിഞ്ഞാൽ കംപ്ലീറ്റ്ലി ആ കളറായിട്ട് മാറും. നമുക്കിവിടെ പുറത്ത് മാത്രം ആ ഒരു ഹൈലൈറ്റ് കിട്ടിയാൽ മതിയാവും. അപ്പോൾ അതിനുശേഷം ഞാനിവിടെ ഒരു കോപ്പറിൻ്റെ എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഇടയിൽ കൂടെ ഒന്നും കൂടെ നമുക്കൊരു ബെറ്റർ കളർ മാച്ചിങ് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്കൊന്നും കൂടെ ഇതിൻ്റെ ജസ്റ്റ് ഒന്ന് മുകളിലൂടെ ഇതുപോലെ തന്നെ അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത് രണ്ടും നല്ലൊരു കോമ്പിനേഷൻ കളറായതുകൊണ്ട് തന്നെ നല്ല ഭംഗിയുണ്ടാവും നമുക്ക് കാണാൻ വേണ്ടിയിട്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ കളർ. ഞാൻ ഏത് കൂടെ കൊടുക്കുകയെന്നുണ്ടെങ്കിലും ഈ കോപ്പർ ജസ്റ്റ് ഒന്ന് അവിടെ ഇവിടേക്ക് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കും. ഇത് മെറ്റാലിക് കളർ തന്നെയാണ്, കാരണം ഒരു നല്ലൊരു ഹൈലൈറ്റും കിട്ടും, കാണാനൊരു പ്രത്യേക ലുക്കും ആയിരിക്കും അത്. ഇനിയാണ് നമുക്ക് നമ്മുടെ മെയിൻ ആളുടെ ഇൻട്രോ. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ സംഭവം. ഇത് നമ്മുടെ സോഡാ ബോട്ടിലിൻ്റെ ക്യാപ്പാണ്. അപ്പോൾ ഇത് ഇതുപോലെ ഒന്ന് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇതെങ്ങനെ ചെയ്യാമെന്ന് ഞാൻ വീഡിയോയിലൂടെ കാണിച്ചു തരാം. അപ്പോൾ ഇതുപോലത്തെ ഇത് ചെയ്തിട്ട് ഇത് ജസ്റ്റ് ഒന്ന് നമ്മുടെ കട്ടിംഗ് പ്ലയർ കൊണ്ട് ജസ്റ്റ് ഒന്ന് പ്രഷർ ചെയ്ത് കൊടുത്തപ്പോൾ നമുക്ക് ഇങ്ങനെ ആയിക്കെത്തി. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഇതൊന്ന് നോക്കാം. അപ്പോൾ ഇതുപോലത്തെ ഒരു സോഡാ കുപ്പിയുടെ ബോട്ടിൽ ഞാൻ എടുത്തിട്ടുണ്ട്. അതിന് ശേഷം അത് തെറിച്ചു കഴിക്കാം. അപ്പോൾ ഇതുപോലെ ഒന്ന് ഇളക്കിയെടുക്കുക. പെട്ടെന്ന് കഴിയും, പെട്ടെന്ന് ഞങ്ങൾ കിട്ടും ചെയ്യും. ഇതുപോലെ ഇങ്ങനെ ചിലപ്പോൾ ഇങ്ങനെ തെറിക്കുകയൊക്കെ ചെയ്യും. അപ്പോൾ അതൊക്കെ ശ്രദ്ധിക്കുക, ആരുടെ കണ്ണിലും മുഖത്തും തട്ടാണ്ട്. പിന്നെ കയ്യിൽ നിന്ന് സ്ലിപ്പാവണമൊക്കെ ശരിക്കും ശ്രദ്ധിക്കുക കേട്ടോ. സ്ലിപ്പായി കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പണി പാളും. അപ്പോൾ ഇതുപോലെ ഒന്ന് പ്രഷർ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിതുപോലെ ഡിസൈനിൽ കിട്ടും. അപ്പോൾ അങ്ങനെ കുറച്ച് എണ്ണ ഞാനിങ്ങനെ ഇതുപോലെ സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനി അത് അങ്ങനെ നമ്മൾ ചെയ്തതിന് ശേഷം ഞാനിവിടെ കുറച്ച് എണ്ണം കുറച്ച് യെല്ലോ കളറാക്കിയിട്ടും കുറച്ച് ഗ്രീൻ കളറാക്കിയിട്ടും എടുത്തിട്ടുണ്ട്. യെല്ലോ കളേഴ്സൊക്കെ നമ്മുടെ ഫ്ലവേഴ്സിന് വേണ്ടിയിട്ടുള്ള ക്യാപ്സാണ്.
പിന്നെ ഗ്രീന് നമ്മുടെ ലീഫായിട്ട് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതുപോലെ ജസ്റ്റ് ഒരു ബോട്ടിൽ ഒന്നും ചെയ്യാത്തൊരു ബോട്ടിലിൻ്റെ ക്യാപ്പ് ഞാൻ ഇതുപോലെ ഒന്ന് ജസ്റ്റ് അവിടെ വെച്ചിട്ടുണ്ട്. ഞാൻ ആദ്യം ഫെവിക്കോൾ കൊണ്ട് ഒന്ന് ഒട്ടിച്ച് നോക്കി, ബട്ട് അത് കുറച്ച് ടൈം എടുക്കുന്നുള്ളതുകൊണ്ട് ഞാൻ നമ്മുടെ ഫെവിക്വിക്ക് ഉപയോഗിച്ച്, അപ്പോൾ പെട്ടെന്ന് നമുക്കത് ഒട്ടിക്കിട്ടും. അപ്പോൾ ഇതുപോലെ ആദ്യം നാല് ഭാഗത്തായിട്ട് കറക്റ്റായിട്ട് നമുക്ക് ആ ഒരു ഫ്ലവറിൻ്റെ കംപ്ലീറ്റ്, ആ സൺഫ്ലവറിൻ്റെ കംപ്ലീറ്റ് ഷേപ്പ് കിട്ടാൻ വേണ്ടി തന്നെ ഇതുപോലെ നാല് ഭാഗത്താക്കി ഒട്ടിച്ചെടുത്തു. എന്നിട്ട് അതിൻ്റെ മിഡിലൂടെ പിന്നെ രണ്ട് ക്യാപ്പ് വീതം വെച്ച് കൊടുത്തപ്പോൾ നമുക്ക് പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു ഫ്ലവർ തന്നെ കിട്ടി. അപ്പോൾ അങ്ങനെ നമ്മുടെ ഒരു ഫ്ലവർ ഇവിടെ കംപ്ലീറ്റ് ആയി കഴിഞ്ഞു. ഇതാണ് നമ്മുടെ സൺഫ്ലവറിൻ്റെ ഒരു ലുക്ക് എന്ന് പറയുന്നത്. അപ്പം ഇതുപോലെ ഞാൻ അതിൻ്റെ താഴെ ഒരു ഫ്ലവറും കൂടെയും പിന്നെ അതിൻ്റെ മുകളിലൊരു ഫ്ലവറും കൂടെ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഫ്ലവേഴ്സ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നെക്സ്റ്റ് നമ്മൾ ചെയ്യേണ്ടതിന് സ്റ്റെം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ടിഷ്യൂ പേപ്പറാണ് എടുത്തിട്ടുള്ളത്. ടിഷ്യൂ പേപ്പർ ഒന്ന് നനഞ്ഞ ക്ലോത്തിൽ എന്തെങ്കിലും വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് നമ്മളൊരു സ്റ്റിക്ക് പോലെ ഇങ്ങനെ ഒന്ന് ചുരുട്ടി കൊടുത്തു കഴിഞ്ഞിട്ട് ഇതാ ഇതുപോലെ ഷേപ്പാക്കി എടുക്കാം. എന്നിട്ട് ഇതുപോലെ നമുക്ക് ഒട്ടിച്ചു കൊടുക്കുകയും ചെയ്യാം. ഇത് നമ്മൾ സ്റ്റെം എന്തായാലും നമ്മളൊന്നുകൂടെ കളറ് ചെയ്യും. മാത്രമല്ല ഫ്ലവറിൻ്റെ മിഡിലിൽ നമ്മളൊരു ബ്രൗൺ കളർ ഒന്നുകൂടെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്കത് സ്റ്റെമ്മിന് നമുക്ക് ഗ്രീൻ കളർ കൊടുക്കാം. അപ്പോൾ ഞാനിങ്ങനെ ഇവിടെ സ്റ്റെമ്മിന് ഞാനിവിടെ ഒരു സാപ്പ് ഗ്രീനാണ് കൊടുത്തിട്ടുള്ളത്. ലൈറ്റ് ഗ്രീനായിട്ട് നിങ്ങൾക്ക് കൊടുക്കാം. കാരണം ഞാൻ സാപ്പ് ഗ്രീൻ കൊടുക്കാൻ കാരണം നമ്മുടെ ലീഫ് എന്ന് പറയുന്നത് ഞാൻ നമ്മുടെ ഡാർക്ക് ഗ്രീനാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതിലൂടെ ഒന്നുകൂടി തെളിഞ്ഞ് കാണാൻ വേണ്ടി, രണ്ടൊരേ കളറായ ഭംഗി ഉണ്ടാവില്ല എന്ന് വിചാരിച്ചുകൊണ്ടാണ് ഞാൻ ഈ കളർ കൊടുത്തത്. അപ്പോൾ അങ്ങനെ നമ്മുടെ സ്റ്റെമ്മിന് നമ്മൾ കളർ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അതിന് ശേഷം നമുക്കിതിന് ലീഫ് നമുക്ക് സെറ്റാക്കി കൊടുക്കണം. അപ്പോൾ ഇതുപോലെ സോഡാ ക്യാപ്പ് ഞാൻ ഗ്രീൻ കളർ കൊടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഇതുപോലെ തന്നെ ഫെവിക്വിക്ക് ഉപയോഗിച്ചിട്ട് ജസ്റ്റ് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് എവിടെയാണ് കംഫർട്ടബിൾ ആയിട്ടുള്ള രീതിയിൽ ആ ഒരു പിച്ച് ഈ ഒരു ഫ്ലവറിന് നമുക്ക് ഏറ്റവും മാച്ചായിട്ടുള്ള രീതിയിൽ ലീഫ് വരുന്ന അതിനനുസരിച്ച് നമുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ രണ്ടും മൂന്നെണ്ണൊക്കെ ആയിട്ട് ഓരോന്നിനും വെച്ച് കൊടുക്കുന്നുണ്ട്. ഒരു അപ്പോൾ ഒരു നമുക്ക് നല്ലൊരു ലുക്ക് കിട്ടും. നല്ല ഭംഗിയായിട്ടത് ഉണ്ടാക്കി കഴിഞ്ഞിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുള്ള, ഞാൻ ചെയ്തതിൽ വെച്ച് എനിക്ക് വൺ ഓഫ് മൈ ഫേവറേറ്റ് ആണിത്. എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. നമുക്ക് സിമ്പിളായിട്ട് അതിനെ ചെയ്തെടുക്കാൻ പറ്റുന്നൊരു സംഭവമാണിത്. അപ്പോൾ അങ്ങനെ നമ്മുടെ അത് കംപ്ലീറ്റ് ആയിട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇതാണ് അതിൻ്റെ ഫൈനൽ ലുക്ക്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നത് നമുക്ക് സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റിയതാണ്. നമുക്കിത് ടൈലിൽ മാത്രമല്ല നമുക്ക് കാർഡ്ബോർഡിലും വുഡിലും ഒക്കെ നമുക്ക് ചെയ്തെടുക്കാം. ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ടും കളറൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച്, ഞാൻ സൺഫ്ലവർ എന്നുള്ള തീമായതുകൊണ്ട് മാത്രം. അപ്പോൾ ഇന്നത്തെ വൈബ് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കണം. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിലേക്ക് നെക്സ്റ്റ് വൈബുമായിട്ട് നമുക്ക് വീണ്ടും കാണുന്നവരേക്കും എല്ലാവർക്കും ബൈ ബൈ.